എല്ലാവർക്കും നമസ്കാരം. മിനി ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ നേവിയിലേക്ക് ഇപ്പോൾ ജോലി ഒഴിവ് വന്നിട്ടുണ്ട്. വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജോലിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇന്ത്യൻ നേവിയിലേക്ക് വിവിധ തസ്തികകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് ജോയിൻ ഇന്ത്യൻ നേവി .gov.in ആണ്. തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാർജ്മാൻ, ചാർജ്മാൻ ഫാക്ടറി, ചാർജ്മാൻ മെക്കാനിക്, സയന്റിഫിക് അസിസ്റ്റന്റ്, ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, ട്രേഡ്സ്മാൻ മേറ്റ്, പെസ്റ്റ് കൺട്രോൾ വർക്കർ, കുക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഇനി ഓരോ ജോലിക്കും വേണ്ട പ്രായപരിധി നോക്കാം. ചാർജ്മാൻ വർക്ക്ഷോപ്പ്, ചാർജ്മാൻ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. ഇനി ചാർജ്മാൻ മെക്കാനിക് സയന്റിഫിക് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി ഡ്രഫ്സ്മാൻ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ്. അതുപോലെ ട്രേഡ്സ്മാൻ മേറ്റ്, പെസ്റ്റ് കൺട്രോൾ വർക്കർ, കുക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി 18 മുതൽ 25 വയസ്സ് വരെയാണ്. ഇനി ഈ ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. ചാർജ്മാൻ വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം, അതായത് ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രിയാണ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി ചാർജ്മാൻ ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രിയാണ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി ഓർ മാത്സ് സബ്ജക്ട്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി ചാർജ്മാൻ മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ക്വാളിറ്റി കൺട്രോൾ ഓർ ക്വാളിറ്റി അഷുറൻസ് ഓർ ടെസ്റ്റിംഗ് ഓർ പ്രൂഫ് ഇൻ ദ ഏരിയ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റ് ഓർ സിസ്റ്റം ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ. ഇനി സയന്റിഫിക് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് BSc ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓഷനോഗ്രഫി വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇനി ഡ്രഫ്സ്മാൻ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. കൂടാതെ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇൻ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഫ്രം ITI അല്ലെങ്കിൽ 3 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് അണ്ടർ അപ്രന്റീസ് ട്രെയിനിങ് സ്കീം അണ്ടർ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് അല്ലെങ്കിൽ ITI ആൻഡ് 2 വർഷത്തെ ട്രേഡ് അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഓട്ടോമാറ്റഡ് കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈനും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ഫയർമാൻ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ എലമെൻ്ററി ഓർ ബേസിക് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് കോഴ്സ് പാസ്സായിരിക്കണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി ഫയർ എഞ്ചിൻ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട്. അടുത്ത പോസ്റ്റ് ട്രേഡ്സ്മാൻ മേറ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, കൂടാതെ ITI പാസ്സായിരിക്കണം. അടുത്തത് പെസ്റ്റ് കൺട്രോൾ വർക്കർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഹിന്ദി അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. അടുത്തത് കുക്കാണ്. കുക്കിന് വേണ്ട ക്വാളിഫിക്കേഷൻ +2 ആണ്, +1 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ട്രേഡ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 അല്ലെങ്കിൽ ITI പാസ്സായിരിക്കണം. അപ്പോൾ ഇത്രയും തസ്തികകളും അതിൻ്റെ ക്വാളിഫിക്കേഷനുമാണ് നമ്മൾ നോക്കിയത്. പ്രായപരിധി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. പ്രായപരിധിയിൽ ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. അതായത് SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഏജ് ഇളവ് ലഭിക്കുന്നുണ്ട്. ഇനി അപേക്ഷിക്കേണ്ട ഫീസ്, എക്സാമിനേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. 295 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇതിൽ SC ST കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. പരീക്ഷ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ളത് സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും. എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇംഗ്ലീഷിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഹിന്ദിയിലും ആണ്. എക്സാമിനുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവയാണ് സബ്ജക്ട്സ് വരുന്നത്. ആകെ 100 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാകുന്നത്. ഓരോ സബ്ജക്റ്റിനും വരുന്ന വിശദമായിട്ടുള്ള സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോയുടെ താഴെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എക്സാം ഡേറ്റൊക്കെ സൈറ്റിലാണ് അറിയിക്കുന്നത്. ഔദ്യോഗിക സൈറ്റ് എന്ന് പറയുന്നത് joinindiannavy.gov.in, അതുപോലെ തന്നെ indiannavy.nic.in ആണ്. ഇനി ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് August 2 ആണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് ഓൾറെഡി പറഞ്ഞു, joinindiannavy.gov.in ആണ്. ആ സൈറ്റിൽ കയറുക, ജോയിൻ നേവി കൊടുക്കുക, വേസ്റ്റ് ജോയിൻ ഓപ്പൺ ആക്കുക, സിവിലിയൻസ് ഓപ്പൺ ആക്കുക, എന്നിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് നമ്പർ എന്ന് പറയുന്നത്
INCET 01/2024 ആണ്. അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 2 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഇന്ത്യൻ നേവിയുടെ കീഴിൽ ഒരുപാട് തസ്തിക നമ്മൾ പറഞ്ഞു, ഈ തസ്തികകളിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 2 ആണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് joinindiannavy.gov.in ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.